ഇതിഹാസ ഭൂമിയിലൂടെ ഇന്നത്തെ ഇതിഹാസ ഭൂമിയിൽ സാത്യകിയുടെ കഥ കേൾക്കാം. യാദവ വംശത്തിൽ ശ്രീകൃഷ്ണൻ ഭോജാതനായ അതേ വൃഷ്ണികുലത്തിൽ ജനിച്ച ഒരു യോദ്ധാവാണ് സാത്യകി. കൃഷ്ണനെ തന്റെ ആരാധനാമൂർത്തിയായി കണ്ടിരുന്ന സാത്യകി അർജുനനിൽ നിന്നാണ് ആയോധനവിദ്യകൾ അഭ്യസിച്ചത്. യുദ്ധത്തിന് മുന്നോടിയായി കൃഷ്ണന്റെ സഹായം അഭ്യർത്ഥിച്ചു ചെന്ന ദുര്യോധനനോട് യാദവ സൈന്യത്തെ മുഴുവനായി കൗരവപക്ഷത്തിനും താൻ മാത്രം നിരായുധനായി പാണ്ഡവപക്ഷത്തിനും പകുത്തു നൽകാമെന്ന നിർദ്ദേശം കൃഷ്ണൻ മുന്നോട്ട് വെച്ചു. നിരായുധനും പാണ്ഡവരോട് ഉള്ളാലെ കൂറുള്ളവനുമായ കൃഷ്ണനേക്കാൾ ഏറെ ധീരയോദ്ധാക്കളും വമ്പിച്ച ആയുധബലവുമുള്ള യാദവസേന തന്നെയായിരിക്കും മെച്ചമെന്ന് കണ്ടിട്ട് ദുര്യോധനൻ ആ നിർദ്ദേശം അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ യാദവ സൈന്യത്തിലെ ഒരാൾ മാത്രം കൗരവപക്ഷത്തോട് ചേരാതെ കൃഷ്ണന്റെ നിഴൽ പറ്റി പാണ്ഡവ പാളയത്തിലേക്ക് ചേക്കേറി. അത് സാത്യകി ആയിരുന്നു. കൃഷ്ണനെ തന്റെ കൺകണ്ട ദൈവമായി കരുതിയിരുന്ന സാത്യകിക്ക് അദ്ദേഹത്തിന്റെ എതിർപക്ഷത്ത് നിന്നുകൊണ്ട് പോരാടുക എന്നത് ചിന്തിക്കാൻ പോലുമാവുന്ന കാര്യമായിരുന്നില്ല. അനേകം യാദവ വീരന്മാർ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഇരുഭാഗത്തു നിന്നുമായി പടവെട്ടിയെങ്കിലും നിർണായകമായ ചില മുഹൂർത്തങ്ങളിൽ സാത്യകി നടത്തിയ ചില ഇടപെടലുകൾ യുദ്ധത്തിന്റെ ഗതിയെ ഏറെ സ്വാധീനിച്ചു. പ്രത്യേകിച്ച് യുദ്ധത്തിന്റെ 14-ാം നാളിൽ, അന്ന് സൂര്യാസ്തമനത്തിന് മുമ്പ് ജയദ്രഥന്റെ തലയറുക്കുമെന്ന അർജുന ശപഥം നിറവേറ്റാനുള്ള വ്യഗ്രതയിൽ പാണ്ഡവരും ആ ശപഥം ഒരിക്കലും നിറവേറ്റപ്പെടരുതെന്ന വാശിയിൽ കൗരവരും സർവശക്തിയും സമാഹരിച്ച് പടക്കളത്തിലിറങ്ങിയപ്പോൾ തീപാറുന്ന പോരാട്ടത്തിനാണ് കുരുക്ഷേത്രം സാക്ഷ്യം വഹിച്ചത്. അർജുനന്റെ അസാന്നിധ്യത്തിൽ യുധിഷ്ഠിരനെ ആക്രമിക്കാൻ ദ്രോണർ പദ്ധതിയിടുന്നതായി സൂചന കിട്ടിയതിനാൽ പാണ്ഡവമുഖ്യനെ സംരക്ഷിക്കാനുള്ള ചുമതല അന്ന് സാത്യകിയെയാണ് ഏൽപ്പിച്ചിരുന്നത്. പ്രതീക്ഷിച്ചതുപോലെ ദ്രോണർ യുധിഷ്ഠിരനെ നേരിടാനായി മുന്നേറിയപ്പോൾ സാത്യകി അതിനെ ധീരമായി ചെറുത്തു. ദ്രോണർ 18 അടവും പ്രയോഗിച്ചിട്ടും സാത്യകിയുടെ പ്രതിരോധം തകർത്ത് മുന്നേറാനായില്ല. പൊറുതിമുട്ടിയ ദ്രോണർ തന്റെ പക്കലുള്ള ദിവ്യാസ്ത്രങ്ങൾ ഒന്നൊന്നായി പ്രയോഗിക്കാൻ തുടങ്ങി. എന്നാൽ അർജുനന്റെ കീഴിൽ ആയോധനവിദ്യകൾ അഭ്യസിച്ചിരുന്ന സാത്യകിക്ക് ദിവ്യായുധങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. എങ്കിലും ദ്രോണരുടെ നിരന്തരമായ ആക്രമണം മൂലം തളർന്നു വീണുപോയ സാത്യകിയെ പാണ്ഡവപുത്രന്മാർ തക്ക സമയത്ത് എത്തിച്ചേർന്ന് രക്ഷിച്ചു. തളർന്നു വീണുപോയെങ്കിലും ദ്രോണർ ഒരു കാരണവശാലും ധർമ്മപുത്രർക്ക് സമീപമെത്തരുത് എന്ന തന്നിലേൽപ്പിച്ച ദൗത്യം സാത്യകി ഏറ്റവും ഭംഗിയായി തന്നെ നിർവഹിച്ചു. ദ്രോണരെ താൻ ഏൽപ്പിച്ച ദൗത്യം ഫലവത്താകാത്തതിൽ അരിശം പൂണ്ട ദുര്യോധനൻ അദ്ദേഹത്തെ തിരികെ വിളിക്കുകയും പത്മവ്യൂഹ കവാടത്തിൽ അർജുനനെ പ്രതിരോധിക്കുന്നതിനായി നിയോഗിക്കുകയും ചെയ്തു. അന്നത്തെ അപരാഹ്നവും സാത്യകിയുടെ പോരാട്ട മികവിനും കൗശലത്തിനും ഒരുപോലെ സാക്ഷ്യം വഹിച്ചു. ജയദ്രഥന്റെ ശിരസറുക്കാനായി പുറപ്പെട്ട അർജുനന്റെ മുന്നേറ്റത്തെക്കുറിച്ച് വാർത്തകളൊന്നും ലഭിക്കാത്തതിൽ അക്ഷമനായ യുധിഷ്ഠിരൻ എത്രയും പെട്ടെന്ന് അർജുനന്റെ സഹായത്തിനെത്താനായി സാത്യകിയോട് ആവശ്യപ്പെട്ടു. ജയദ്രഥന്റെ സംരക്ഷണത്തിനായി തീർത്ത പത്മവ്യൂഹദളത്തിന്റെ കവാടം സംരക്ഷിച്ചുകൊണ്ട് നിലയുറപ്പിച്ചിരുന്നത് പ്രഭാതത്തിൽ തനിക്കെതിരായി യുദ്ധം ചെയ്ത ദ്രോണാചാര്യരായിരുന്നു. സാത്യകിയുടെ പോരാട്ട മികവിനെയും അർപ്പണബോധത്തെയും പ്രശംസിച്ച ശേഷം അർജുനൻ തന്നെ കടന്ന് പത്മവ്യൂഹത്തിൽ പ്രവേശിക്കാൻ കാട്ടിയ കൗശലം വിവരിച്ചു. ശിഷ്യനായ താൻ ഗുരുവിനോട് ഉള്ളിൽ കടക്കാൻ അനുവാദം തേടുകയാണെന്നും ശിഷ്യന്റെ അർത്ഥന നിരസിക്കുക എന്നത് ഒരു ഗുരുവിനും പോഷണമല്ലെന്നും അർജുനൻ പറഞ്ഞപ്പോൾ പ്രവേശനം അനുവദിക്കുകയല്ലാതെ തനിക്ക് മറ്റു വഴിയില്ലാതായെന്ന് ദ്രോണർ സാത്യകിയെ അറിയിച്ചു. എങ്കിൽ അതേ നീതിശാസ്ത്രത്താൽ തന്നെയും ഉള്ളിൽ കടക്കാൻ അനുവദിക്കണമെന്ന് സാത്യകി വാദിച്ചു. കാരണം താൻ അർജുനന്റെ ശിഷ്യനാണ്. ഗുരുവിനെ ഏത് അപകടഘട്ടത്തിലും പിന്തുടരുക എന്നത് ശിഷ്യന്റെ ഏറ്റവും വലിയ ധർമ്മമാണ്. ഈ വാദം അംഗീകരിച്ചുകൊണ്ട് സാത്യകിയെയും പത്മവ്യൂഹത്തിനുള്ളിൽ കടക്കാൻ ദ്രോണർ അനുവദിച്ചു. പത്മവ്യൂഹത്തിനുള്ളിൽ സാത്യകിയും ഒപ്പം ഭീമസേനനും ചേർന്ന് അർജുനന് സംരക്ഷണം തീർത്തുകൊണ്ട് സാവധാനം മുന്നേറി. ഇതിനിടയിൽ തന്റെ ബദ്ധവൈരിയായ ഭൂരിശ്രവാവുമായും സാത്യകി ഏറ്റുമുട്ടി. സാത്യകിയുടെ പിതാമഹന്റെ കാലം മുതലേ ഭൂരിശ്രവാവിന്റെ കുടുംബവുമായി കൊടിയ ശത്രുതയിലായിരുന്നു. ദ്രോണരുമായി ദീർഘനേരം യുദ്ധം ചെയ്തതിന്റെ തളർച്ചയിലായിരുന്ന സാത്യകിക്ക് ഭൂരിശ്രവാവുമായും ദ്വന്ദ്വയുദ്ധത്തിൽ അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. നിലത്ത് വീണുപോയ സാത്യകിയുടെ തല കൊയ്യാനായി വാളുയർത്തിയ ഭൂരിശ്രവാവിന്റെ വലതുകരം അർജുനൻ അമ്പുകൊണ്ട് ഛേദിച്ചു. ഒരു മുന്നറിയിപ്പും നൽകാതെ
തൻ്റെ നേർക്ക് ഇത്തരത്തിലൊരു നിഷ്ഠൂരമായ ആക്രമണം നടത്തിയ നടപടി ധീരന്മാർക്ക് ചേർന്നതല്ലെന്ന് പറഞ്ഞ് കുരുശ്രവാവ് അർജുനനെ അപഹസിച്ചു. നിരായുധനായി ബോധമറ്റ് നിലത്ത് വീണുകിടക്കുന്ന പ്രതിയോഗിയുടെ തല കൊയ്യാൻ ഒരുങ്ങുന്നത് അതിലേറെ അപഹാസ്യമാണെന്ന് പറഞ്ഞ് അർജുനൻ തിരിച്ചടിച്ചു. മാത്രമല്ല, തൻ്റെ മകൻ അഭിമന്യുവിനെ ചതിയിൽപ്പെടുത്തി കൊല ചെയ്യുന്നതിൽ ഭൂരിശ്രവാവ് വഹിച്ച പങ്കിനെപ്പറ്റിയും തനിക്ക് വ്യക്തമായ അറിവുണ്ടെന്ന് അർജുനൻ പറഞ്ഞു. അപഹാസ്യനും അംഗവിഹീനനുമായ ഭൂരിശ്രവാവ് ആയുധങ്ങൾ ഉപേക്ഷിച്ച് തളർന്ന് നിലത്തിരുന്നു. ഈ തക്കം നോക്കി സാത്യകി ചാടിയെഴുന്നേറ്റ് ഭൂരിശ്രവാവിൻ്റെ തല കൊയ്യുകയും ചെയ്തു. സാത്യകിയുടെ ഈ അധാർമിക പ്രവൃത്തി വ്യാപകമായി നിന്ദിക്കപ്പെട്ടു. താൻ അർത്ഥബോധാവസ്ഥയിൽ നിലത്ത് വീണുകിടക്കുമ്പോൾ ഭൂരിശ്രവാവ് തന്നെ ഉഗ്രമായി മർദ്ദിച്ച നിമിഷത്തിൽ തൻ്റെ ജീവൻ ബാക്കിയുണ്ടായാൽ ഭൂരിശ്രവാവിൻ്റെ തല കൊയ്തിരിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരുന്നതായും ആ പ്രതിജ്ഞ പാലിക്കുക മാത്രമാണ് ചെയ്തതെന്നും സാത്യകി തൻ്റെ പ്രവൃത്തിക്ക് ന്യായം കണ്ടെത്തി. സൂര്യാസ്തമനത്തിന് മുമ്പ് ജയദ്രഥൻ്റെ തല കൊയ്തിരിക്കുമെന്ന അർജുനന്റെ ശപഥം ലക്ഷ്യം കാണാതെ നീണ്ടുപോകുന്നതിൻ്റെ ആകാംക്ഷയിൽ സാത്യകിയുടെ ഈ നിഷ്ഠൂര പ്രവൃത്തിയിലെ ധർമാധർമ്മ വിചാരങ്ങൾ മുങ്ങിപ്പോവുകയും ചെയ്തു. സാത്യകിയുടെ ജീവിതത്തിൽ നിരന്തരം സംഭവിച്ച ഇത്തരം ആകസ്മികതയും നാടകീയതയും ജീവിതത്തിൻ്റെ അന്ത്യനിമിഷം വരെ ആ യാദവ വീരനെ അനുധാവനം ചെയ്തു. യാദവ കുലത്തിൻ്റെ തന്നെ അന്ത്യത്തിലേക്ക് നയിച്ച ആ വിസ്മയകരമായ സംഭവങ്ങളെക്കുറിച്ച് അടുത്ത അധ്യായത്തിൽ കേൾക്കാം. ഇതിഹാസ ഭൂമിയിലൂടെ നമ്മുടെ മഹത്തായ ഇതിഹാസ താളുകളിലെ കഥകൾ തിരഞ്ഞു ചെല്ലുന്ന ഈ പരമ്പര എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:30, പുനഃപ്രക്ഷേപണം അതേ ദിവസം വൈകിട്ട് 6:55.